തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണകാരണം വിശദമായി അന്വേഷിക്കണമെന്നാണ് റിപ്പോർട്ട്. ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ട അന്വേഷണ കമ്മീഷന്റേതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അവസാന നാളുകളിൽ ജയലളിത സഹാനുവർത്തിയായ വി കെ ശശികലയുമായി നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാമമോഹന റാവു കുറ്റകരമായ കൃത്യവിലോപമാണ് നടത്തിയതെന്നും ഹൈക്കോടതി മുൻ ജഡ്ജി എ അറുമുഖസ്വാമി അധ്യക്ഷനായ കമ്മീഷൻ വ്യക്തമാക്കുന്നു. ജയലളിതയെ ചികിത്സിച്ച അപ്പോളോ ആശുപത്രി മാനേജ്മെന്റിനെതിരെയും ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. എയിംസ് മെഡിക്കൽ സംഘം 5 തവണ അപ്പോളോ സന്ദർശിച്ചുവെങ്കിലും ജയലളിതയ്ക്ക് ശരിയായ ചികിത്സ നൽകിയില്ല. 2012 ശശികലയെ പുറത്താക്കിയിരുന്നു. പിന്നീട് ഇവർ ജയലളിതയുമായി വീണ്ടും ഒന്നിച്ചതിനുശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. ജയലളിതയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യുന്നത് ശശികല തടഞ്ഞു. US നിന്നെത്തിയ ഡോക്ടർ സമീൻ ശർമ്മ ജയലളിതയ്ക്ക് ഹൃദയശസ്ത്രക്രിയ നടത്താൻ ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ അത് നടന്നില്ല. 2016 December 5 രാത്രി 11:30 ജയലളിത മരിച്ചതായി അപ്പോളോ ആശുപത്രി അറിയിച്ചു. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജയലളിതയുടെ മരണം 2016 December 4 ഉച്ചകഴിഞ്ഞ 3:00 to 3:30 ഇടയിലായിരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വി കെ ശശികല, ഡോക്ടർ കെ എസ് ശിവകുമാർ, അന്നത്തെ ആരോഗ്യ സെക്രട്ടറി ഡോക്ടർ ജെ രാധാകൃഷ്ണൻ, ആരോഗ്യമന്ത്രി സി വിജയഭാസ്കർ എന്നിവർക്കെതിരെ അന്വേഷണത്തിനും കമ്മീഷൻ ശുപാർശ ചെയ്തു. 2016 December 5 രാത്രി 11:30 അപ്പോളോ ആശുപത്രിയിൽ ജയലളിത അന്ത്യശ്വാസം വലിച്ചത്. 75 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിലായിരുന്നു. 2016 September 22 ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതു മുതലുള്ള അഭ്യൂഹങ്ങൾ വൻ വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2017 August സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷനെ നിയോഗിച്ചത്. അപ്പോളോ ചെയർമാൻ ഡോക്ടർ പ്രതാപ് റെഡ്ഡി തെറ്റായ വിവരങ്ങളാണ് പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്നാണ് കണ്ടെത്തൽ. 2016 December 5 ജയലളിത അന്തരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.